നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായ പരിശോധനയാണ് രാജ്യത്തുടനീളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിധത്തിലുള്ള യാതൊരു അട്ടിമറിയും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് പരിശോധനയെങ്കിൽ ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത വാർത്ത നാം കണ്ടതാണ്. പണമൊക്കെ പിടിച്ചെടുത്തതാകട്ടെ BJP നേതാക്കളുടെ കൈകളിൽ നിന്നും. ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെയല്ലാതെ ഒരിക്കലും ഇത് സാധ്യമാകില്ല. കണ്ടെടുത്ത പടങ്ങളൊക്കെ ജനങ്ങളെ സ്വാധീനിക്കാനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച മാസം മുതൽ പിടിച്ചെടുത്ത പണത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും കണക്ക് പുറത്തുവിട്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാർച്ച് മുതൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും പിടിച്ചെടുത്തത് 8,889 കോടി മൂല്യമുള്ള പണവും ലഹരി വസ്തുക്കളും മദ്യവുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ 1,461.73 കോടിയും പിടിച്ചെടുത്തത് മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ നിന്നാണ് എന്നത് ഏറെ ശ്രദ്ധേയം. പിടിച്ചെടുത്ത മൊത്തം വസ്തുക്കളിൽ 3,958.85 കോടി രൂപയുടെ മയക്കുമരുന്നും 2,006.56 കോടിയുടെ വസ്തുക്കളും 1,260.33 കോടിയുടെ വില കൂടിയ ലോഹങ്ങളും 849.15 കോടി പണവും 814.85 കോടിയുടെ മദ്യവും ഉൾപ്പെടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മാർച്ച് 1 മുതൽ May 18 വരെയുള്ള കണക്കുകളാണിവ. അതേസമയം ഗുജറാത്തിന് തൊട്ടുപിന്നിൽ രാജസ്ഥാനാണ് ഉള്ളത്. രാജസ്ഥാനിൽ നിന്നും 1,133.82 കോടി മൂല്യമുള്ള വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. യഥാക്രമം മഹാരാഷ്ട്രയിൽ നിന്നും 685.81 കോടി രൂപയുടെയും ഡൽഹിയിൽ നിന്നും 653.31 കോടി രൂപയുടെയും വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു വസ്തുത എന്തെന്നാൽ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് പിടികൂടിയത് എന്നാണ്. 1,187 കോടിയുടെ മയക്കുമരുന്നാണ് ഈ കാലയളവിൽ പിടികൂടിയത്. തൊട്ടുപിന്നിലായി പഞ്ചാബിൽ നിന്നും 665.67 കോടി, തമിഴ്നാടിൽ നിന്നും 330.91 കോടിയുടെയും, മഹാരാഷ്ട്രയിൽ നിന്നും 265.51 കോടിയുടെയും, ഉത്തർപ്രദേശിൽ നിന്നും 234.79 കോടിയുടെയും മയക്കുമരുന്നും പിടിച്ചെടുത്തു. തെലങ്കാനയിൽ നിന്നാണ് അനധികൃതമായി കണ്ടെത്തിയ കൂടുതൽ പണം പിടിച്ചെടുത്തത്. 114.41 കോടി രൂപയാണ് തെലങ്കാനയിൽ നിന്നും പിടിച്ചെടുത്തത്. അതേസമയം കർണാടകയിൽ നിന്നും 92.55 കോടിയും, ഡൽഹിയിൽ നിന്ന് 90.79 കോടിയും, ആന്ധ്രാപ്രദേശിൽ നിന്ന് 85.32 കോടിയുമാണ് പിടിച്ചെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പണം മാത്രമല്ല രാജ്യത്ത് ഒഴുക്കിയത്, ലഹരി വസ്തുക്കളും രാജ്യത്ത് ഒഴുക്കി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാമെന്ന് പല രാഷ്ട്രീയ പ്രമുഖരും കണക്കുകൂട്ടിയത് എന്നാണ് പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും.